ദൈവിക ഇടപെടലിൽ നമ്മിൽ മാറ്റം സംഭവിക്കുമ്പോൾ പരാജയപ്പെട്ട അല്ലെങ്കിൽ ശൂന്യമായ ഒരു ഭൂതകാലം നമ്മുടെ ഭാവിയുടെ മേൽ കരിനിഴൽ പരത്താൻ ഇടയാകരുത്. ഇവിടെ പഴയകാല ഓർമ്മകൾ തുടച്ചു മാറ്റപ്പെടുകയല്ല, മറിച്ച് ദൈവം തൻ്റെ തെറ്റുകൾ ക്ഷമിച്ചതുകൊണ്ട് എൻ്റെ പഴയ കാലത്ത് നിന്ന് ഉരുത്തിരിഞ്ഞ കുറ്റബോധത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും ഞാൻ സ്വതന്ത്രനായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അനുദിന ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മെ കൂടുതൽ ക്രിസ്തുവിനോട് അടുപ്പിക്കുന്നവരാക്കി തീർക്കണം. അങ്ങനെ പൗലോസിനെ പോലെ നമുക്കും പറയാൻ സാധിക്കട്ടെ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.